ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജോവിത എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് ജോവിത, യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 24 വയസ്സുണ്ട്. പി ജി കഴിഞ്ഞ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തിയുമുണ്ട്. അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലാണ് ഈ ജോലി കിട്ടിയത്. ആദ്യം 6 മാസത്തെ ട്രെയിനിങ് ബാംഗ്ലൂർ വെച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ ഒരു സിറ്റിയിലാണ് താമസം. ഒരു ഫ്ലാറ്റ് എടുത്ത് സ്വതന്ത്രമായി ജീവിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ എൻ്റെ അച്ഛന് വലിയ നിർബന്ധം, അങ്ങനെ ജീവിക്കണ്ട, നീ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഒരു മുറി മാത്രം ബാത്ത് അറ്റാച്ച് റൂം എടുത്ത് അങ്ങനെ താമസിച്ചാൽ മതി. എനിക്ക് പാചകം ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നിനക്കെന്തിനാണ് വലിയ വീടും ഫ്ലാറ്റും? ആ പണം കളയണ്ട, നിൻ്റെ കല്യാണത്തിന് വേണ്ടി സ്വരൂപിച്ച് വെക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ വഴക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിലാണ് ചേർന്നത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഓരോ റൂമാണ്, അല്ലെങ്കിൽ രണ്ടു പേർക്ക് ചേർന്ന് ഒരു റൂം, അങ്ങനെയാണ്. എല്ലാം കുറച്ചൊക്കെ നല്ല സാലറി ഉള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുമുണ്ട്. എ സി വേണ്ടവർക്ക് എ സി ഉണ്ട്, ഭക്ഷണം 3 നേരമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഞാൻ സിംഗിൾ റൂമാണ് എടുത്തത്. എനിക്ക് മറ്റുള്ളവരോട് താമസിക്കാമെന്ന് പറഞ്ഞത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഫ്രണ്ട്ഷിപ്പിലോ പ്രേമത്തിലോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മാഡം. എനിക്ക് എൻ്റെ പഠിത്തം, ജോലി, ഇത്തരം കാര്യങ്ങളിൽ മാത്രമായിരുന്നു ശ്രദ്ധ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ശരിയാണ്. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ഓപ്പോസിറ്റ് റൂമിൽ 2 പെൺകുട്ടികളാണ്. അവർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സെയിം പ്രായമാണ്. രണ്ടുപേരും ഒരേ കമ്പനിയിലാണ്. കണ്ടു കഴിഞ്ഞാൽ സുന്ദരികളായ 2 പെൺകുട്ടികളാണ്. അവർ തമ്മിൽ ഇണക്കുരികളെ പോലെയാണ് നടക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റു പെണ്ണുങ്ങൾ പെറുപെറുക്കുന്നത് കേട്ടു. രണ്ടും കൂടി മറ്റേ ബന്ധമാണെന്ന് തോന്നുന്നു. 24 മണിക്കൂറും രണ്ടുപേരും കൂടെ ഒന്നിച്ച് കറക്കമാണ്. പക്ഷേ ഇതിൽ ഭാര്യ ആരാ ഭർത്താവ് ആരാണെന്ന് പിടികിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് പറഞ്ഞത് കേൾക്കാം. അവരില്ലാത്ത സമയത്താണ് ഞാനത് കേൾക്കും എന്നുള്ളതല്ലാതെ മറുപടിയൊന്നും കൊടുക്കാൻ പോകില്ല. എന്നെക്കുറിച്ച് ഇതുപോലെ ആയിരിക്കുമല്ലോ മാറിക്കഴിയുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അധികം മൈൻഡ് ചെയ്തില്ല. ഇടയ്ക്കൊരു ദിവസം ഒരു പെൺകുട്ടി പറയുന്നത് കേട്ടു, ഭർത്താവിൻ്റെ സ്ഥാനം ചിലപ്പോൾ നീതുവിനായിരിക്കും. അവളല്ലേ കിടന്ന് വല്ലാതെ അലക്കുകയും അവളാണല്ലോ എപ്പോഴും വണ്ടി ഓടിക്കുന്നത്. ആണിൻ്റെ സ്വഭാവം അവൾക്കുള്ളത്, അവളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവളുമാർ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ എന്നോട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. കുറച്ച് മുൻവിധികളുള്ളതുകൊണ്ട് ഞാൻ അധികമൊന്നും ഫ്രണ്ട്ഷിപ്പ് ആകാൻ പോയില്ല മാഡം. ഒരു ദിവസം വൈകിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരികയാണ്. ആ സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു വളവുണ്ട്. ആ വളവിൻ്റെ സൈഡിൽ ഒരു കറുത്ത കാർ കിടപ്പുണ്ട്. സാധാരണയായി അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അവിടെ അങ്ങനെ ഇട്ടേക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ നീതുവും നീതുവിൻ്റെ കൂടെയുള്ള ആ പെൺകുട്ടിയുമുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളോട് നീതു എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. കൂടെയുള്ള പെൺകുട്ടി പുറകുവശത്ത് വേറൊരുത്തിൻ്റെ കൂടെ ഉണ്ട്. രണ്ടുപേരുടെയും കാമുകന്മാരായിരിക്കും എന്ന് എനിക്ക് തോന്നി മാഡം. ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നീതു കൈ വലിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു. വശിപ്പിച്ച് കാണുന്ന എനിക്ക് തോന്നി മാഡം. അവൾ ഓടാത്ത വണ്ടിക്ക് ഗിയർ ഇടുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ നോക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് ആ ഗ്ലാസ് തുറന്നിട്ട് അവളെന്നെ വിളിച്ചു, ജോ അവിടെ നിന്നേ, ഞങ്ങളും കൂടെ വരികയാണെന്ന്. ഞാൻ അവിടെ നിന്നു. നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്ന് മറ്റവളും പിന്നെ നീതു ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെ കൂടെ തന്നെയാണ് നടന്നു വന്ന് ഹോസ്റ്റലിലേക്ക് കയറിയത്. കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിലും വീട്ടുകാർ സ്ട്രിക്റ്റായിട്ടൊരു മേൽനോട്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോസ്റ്റലിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആണുങ്ങളുമായിട്ട് കറങ്ങി തിരിഞ്ഞു വന്ന് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കേണ്ട. ഇതിന് മുന്നിൽ വെച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്റ്റലിൻ്റെ ഉടമസ്ഥ വിളിച്ചു പറയും. അവരുടെ വീട് തൊട്ടടുത്താണ്, അവർക്ക് നോക്കിയാൽ കാണാം. പിന്നെ മേട്ടറെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ല, ഒരാളുണ്ട്. അവർ പകൽ സമയത്തൊക്കെ അവിടെ കാണും, രാത്രിയിലും ചില സമയത്ത് കാണും. അങ്ങൊരു സ്ത്രീയുമുണ്ട്, അത് ഉടമസ്ഥ ചുമതലപ്പെടുത്തിയതാണ്. ആ സ്ത്രീയും നിശബ്ദമായിട്ടെല്ലാം ഒളി കണ്ടിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചാര സ്ത്രീയാണ് അവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് നേരത്തെയാണോന്ന് നീതു എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല കൃത്യസമയത്താണെന്ന്. ആരാ കാറിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീതു എന്നോട് പറഞ്ഞു, ജോ ആരോടും പറയല്ലേ, അത് എൻ്റെ കാമുകനും ഇവളുടെ കാമുകനുമാണ്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അല്ല,
വേറൊരു കമ്പനിയിലാണ്. നിങ്ങളെങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ നീ ഇത് പറഞ്ഞു, ആ ആണുങ്ങളെ പരിചയപ്പെടേണ്ട കാര്യമുണ്ടോ, അവന്മാർ ഇങ്ങോട്ട് വന്ന് മുട്ടുമല്ലോ, ആ രണ്ടാണുങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണോ? ഏയ് അല്ല, ഞങ്ങൾ രണ്ട് നല്ല തെക്ക് ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങളോട് രണ്ടുപേരോടും പ്രേമമായി കഴിഞ്ഞ ശേഷം അവരോട് രണ്ടുപേരോടും നല്ല ഫ്രണ്ട്സ് ആകാനൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ അവരും ആയേ തീരൂ. ഞങ്ങൾ രണ്ടിനും കൂടെ പിരിഞ്ഞ് ദൂരെ എങ്ങും പോകാറില്ല. അപ്പോൾ പിന്നെ അവന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ കാണണം. കൊള്ളാം, ഇതൊക്കെ വീട്ടുകാർക്കറിയാമെന്ന് ഞാൻ ചോദിച്ചു. ഓ, വീട്ടുകാർക്കൊന്നും അറിയില്ല. കല്യാണം കഴിക്കാൻ വലിയ ആശയം ഉണ്ടെങ്കിൽ ആ സമയത്ത് വീട്ടുകാരോട് പറയാം. ഇതിപ്പം കല്യാണത്തിലെത്തുമെന്നൊന്നും അറിയില്ലെന്ന്. ആഹാ, അങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. എന്തായാലും അവളുമാർ രണ്ടുപേരും ജഗജാലക്കില്ലാടികളാണ്. മിണ്ടാതിരിക്കുന്ന പെണ്ണും ഇത്തിരി അധികപ്പെട്ടാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ റൂമിനകത്തേക്ക് കയറി, അവരും അവരുടെ റൂമിനകത്തേക്ക് കയറി. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അത്താഴം കഴിക്കാനുള്ള സമയമാകുന്നു. 8 to 9 PM. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നീതു എന്നോട് പറഞ്ഞു, ആ ജോ, സ്വീറ്റ്സ് കഴിക്കുമെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് സ്വീറ്റ്സാ? ദേ, പ്രത്യേകതര സ്വീറ്റ്സൊക്കെ ഉണ്ട്, മൈസൂർ പാക്കൊക്കെയാണ്, ഡയറക്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ എനിക്ക് രണ്ടും തരണേന്ന്, നമുക്ക് കഴിച്ചിട്ട് വരുമ്പോഴേക്കും ഞാൻ റൂമിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ പാതിൽ വന്ന് മുട്ടി. ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ബോക്സിനകത്ത് നിറയെ പലതരം സ്വീറ്റ്സ്. ഇന്നെന്താ, ദീപാവലി വല്ലതാണോ? അത് കേട്ട് നീതു പൊട്ടിച്ചിരിച്ചു. ഇന്ന് ദീപാവലിയൊന്നുമല്ല, പക്ഷേ കാമുകന്മാരുള്ള പെണ്ണുങ്ങൾക്ക് എന്നും ദീപാവലിയാണ്. ഇവളുടെ കാമുകനിലേ, അയാൾക്ക് കേരളത്തിലും ബാംഗ്ലൂരുമായിട്ടാണ് ജോലി. മിക്കവാറും ആഴ്ചകളിൽ ബാംഗ്ലൂരിൽ പോകും. അവിടെ വരുമ്പോഴേ ഇഷ്ടംപോലെ സ്വീറ്റ്സും ഓർണമെൻറ്റ്സും ഒക്കെ കൊണ്ടുവരും. പിന്നെ ജോയിക്ക് വല്ല അടിയൊടുപ്പുകൾ വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്, അവനെല്ലാ സൈസും കൊണ്ടുവന്ന് ഞങ്ങളുടെ തരുമെന്ന്. അതെന്താ എല്ലാ സൈസും? എല്ലാ സൈസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ സൈസുകൾ അവൻ കൊണ്ടുവരും. ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്ക് കൂടി ചേർത്താണ് കൊണ്ടുവരുന്നത്. പക്ഷേ പലപ്പോഴും പല സൈസുകളായിരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല അടിപൊളിച്ച സംഗതിയുണ്ട്, നല്ല തൊങ്ങലൊക്കെ പിടിപ്പിച്ചത്. അത് പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പാകമല്ല. എനിക്ക് തോന്നുന്നു ജോയ്ക്ക് നന്നായിട്ട് പാകമാകുന്നു. എന്നേക്കാൾ ഇത്തിരി സൈസ് കൂടുതലല്ലേ ജോയ്ക്ക്, അപ്പോൾ കറക്റ്റായിട്ട് പാകമാകും. ഞങ്ങളിങ്ങനെ ഇതാർക്ക് കൊടുക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ജോ വന്ന് ഞങ്ങളുടെ മുറിയിൽ നോക്കണേ, ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ, ഓ വേണ്ട, എനിക്ക് ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീതു എന്നോട് പറഞ്ഞു, ഇങ്ങനെ മസിൽ പിടിക്കാതെ, ഇങ്ങനെ ആൾക്കാരോട് ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരിക്കാൻ എങ്ങനെ പറ്റുന്നു? വാ, ഞങ്ങളെ സഹോദരിമാരായിട്ട് കാണ്, ഫ്രണ്ട്സായിട്ട് കാണ്, അവിടെ വന്നത് കാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി, സൗജന്യമായിട്ട് തരുന്നതാണ്, കാശൊന്നും തരണമല്ലോ എന്ന് പറഞ്ഞു. അതല്ല എന്ന് പറഞ്ഞ് ഞാനൊന്ന് റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവർ എന്നെ പിടിച്ചു പിടിയാലെ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതേട്ടിലേക്ക് കയറുന്നേ. ഞാൻ അമ്പരന്ന് പോയി. എല്ലാം വില കൂടിയ സംഗതികളാണ്. അവളുമാരുടെ സ്വർണ്ണ കമ്മലുകളും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ അവിടെ മേശമേൽ ചിതറിക്കിടക്കുന്നു. ഫോൺ തന്നെ 3-4 അതും ഐഫോണാണ്. പിന്നെ വിലപിടിപ്പുള്ള വസ്തുക്കളാണ് അതിനകത്തെല്ലാം. എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. വസ്ത്രങ്ങൾ പോലും ദൈവമേ 10,000 രൂപയാകും. എനിക്ക് നല്ല സാലറി ഉണ്ടെങ്കിൽ പോലും ഇത്രയൊന്നും വാങ്ങിക്കാൻ മാത്രം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇവളുമാർക്ക് എന്ത് ജോലിയാണ് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇനിയിപ്പം കാമുകന്മാരൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കുമോ? എന്തായാലും കൊള്ളാം, ഇത്രയും പണം എങ്ങനെ ചിലവാക്കുന്നു എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. മാഡം, എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിരുന്ന ആ അടിയുടുപ്പുകളിലെ അതിൻ്റെ ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ അരമാര തുറന്നു. ആ സമയത്ത് അത് വലിച്ചെടുക്കുമ്പോഴുണ്ട് മാഡം, ഒരു കവർ എൻ്റെ മുന്നിലേക്ക് അങ്ങ് വീണു. കവർ എന്ന് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ പുറത്ത് ഒരു ആണിൻ്റെ 6-pack ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അതിനുള്ള പ്രൊഡക്റ്റും പുറത്തേക്ക് വീണു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പ്ലാസ്റ്റിക് കൊണ്ടോ സിലിക്കോൺ കൊണ്ടോ എന്തോ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചില സൈറ്റുകളൊക്കെ നോക്കുമ്പോഴേക്കും ഇത് വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ വരില്ലേ, അങ്ങനെ അബദ്ധത്തിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. ദൈവമേ, ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പുള്ളിക്കാർ വന്ന് അത് പെട്ടെന്നെടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അലമാരയിൽ കൊണ്ടുവച്ചു. എൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീതു എന്നോട് പറഞ്ഞു, ആ ഇതൊക്കെ ജോയ്ക്ക് അത്ഭുതമായിരിക്കും. ജോ പിന്നെ ആരോടും മിണ്ടില്ലല്ലോ, ആരോടും സൗഹൃദവുമില്ല, പിന്നെ പ്രേമമൊന്നും ഒരിക്കലും കാണില്ലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ ഇവിടെ എല്ലാവരും സംസാരിക്കാറുണ്ട്, ആരുമായിട്ടും സൗഹൃദമില്ല, ആണുങ്ങളെ തീരെ ഇഷ്ടമല്ല, ജോലിയിൽ മാത്രമാണ് ശ്രദ്ധയെന്നാണ് ഇവിടെയുള്ള മറ്റു പെണ്ണുങ്ങൾ പറയുന്നത്. ആഹാ, അപ്പം എന്നെക്കുറിച്ചുള്ള പെണ്ണുങ്ങൾ പറയുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ആ കെട്ടുന്ന ചെറുക്കൻ്റെ അധോഗതി എന്ന് ചിലരിവിടെ
പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആളുകൾ കൈ കടത്തുന്നതുകൊണ്ടാണ് ഞാൻ ആരുമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ആരുടെയും അഭിപ്രായം കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നീതു പറഞ്ഞു, പേടിക്കേണ്ട, വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ പറയും. ഞാനും ഇവളും തമ്മിൽ മറ്റു പരിപാടിയാണെന്ന് ഇവിടുത്തെ പെണ്ണുങ്ങൾ പറയാറില്ലേ, അതൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് ഞാനും അറിയാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. ആ, അതൊന്നും ഒരു കാര്യമില്ല, നമ്മളെക്കുറിച്ച് പലരും പലതും പറയും, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ജോയിയുടെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ജോയിക്ക് ആണുങ്ങളോട് യാതൊരു താല്പര്യമില്ലല്ലേ എന്ന്. ഞാൻ പറഞ്ഞ, അങ്ങനെയല്ല, ഞാൻ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ജീവിച്ചത്. ആ, അതുതന്നെയാണ് ഞാനും പറഞ്ഞത്, അങ്ങനെയുള്ള പ്രേമബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾക്ക് പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലടി ആരി എന്ന് പറഞ്ഞ് മറ്റേ പെൺകുട്ടിയെ നോക്കി. അവളാണെങ്കിൽ ഇത്രയും നേരം ഇങ്ങനെ ഞങ്ങളുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചിരിക്കും, തലയാട്ടും, മൂളും, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ദേ ഈ ആരി സംസാരിക്കുന്നില്ലോ അധികം, അതേപോലെ തന്നെയുള്ളൂ ഞാനെന്ന്. അപ്പോൾ നീതുവിനോട് പറഞ്ഞു, ഇവൾ സംസാരിക്കില്ലെന്നോ, ഇവൾ നന്നായിട്ട് സംസാരിക്കും, പക്ഷേ ഇവൾക്ക് പെണ്ണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാലേ ഇവൾ തലക്കുപ്പിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങൾ പോയാലവൾ നിർത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ആരെ പറഞ്ഞു, ഒന്ന് പോടി, ചുമ്മാ വരുന്ന ആൾക്കാരോട് എന്നെക്കുറിച്ച് കുറ്റം പറയാതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ആൾക്കാർ പറയുന്നല്ലോ, അതിനെന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. അപ്പോൾ നീതുവിനോട് പറഞ്ഞു, അതിൽ ചെറിയ സത്യമില്ലാതില്ല. ദേ ഇതുപോലുള്ള മെഷീൻ ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ എടുത്തു വെച്ചത്, അതുപോലെ ഒരു അഞ്ചാറെണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ പരസ്പരം ഒരു സഹായ നിധിയായിട്ട് ഞങ്ങൾ യന്ത്രങ്ങൾ കൈമാറ്റം ചെയ്ത് അല്ലെങ്കിൽ സ്ഥാനം തുറപ്പിച്ച് നിർത്തി പ്രവർത്തിപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെങ്കിൽ മറ്റുള്ളവർ ആരോപിക്കുന്നത് അതുമായിട്ട് എന്തെങ്കിലും സാദൃശ്യമുള്ളതാണെങ്കിൽ ഓക്കെ, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അല്ലടി ആരി എന്ന് പറഞ്ഞു. ആരി അത് കേട്ട് ചുമലെന്ന് കൂച്ചി നന്നായിട്ട് ചിരിച്ചു. ഇവളുമാർ രണ്ടുപേരും കില്ലാടികൾ തന്നെ എന്ന് മനസ്സിലായി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചില വസ്ത്രങ്ങളൊക്കെ എനിക്ക് ചേരും മാഡം, നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 15,000 രൂപയെങ്കിലും കാണും അവളുമാരെ എനിക്കായിട്ട് തന്നത്. അതിൻ്റെ നന്ദി വേണമല്ലോ, നിർബന്ധം ചേൽപ്പിച്ചതാണെങ്കിലും അത് വലിയൊരു അസറ്റാണ്, ദീർഘകാലം ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അതിൽ ചിലതൊക്കെ എങ്കിലേ നേർത്തതാണ്, പൂവൊക്കെ തുന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ഞാൻ ഇത്തിരി കട്ടിയുള്ളതാണ് ഉപയോഗിക്കുന്നത്, ഇത്രയും ലേസായിട്ട് പൂവുള്ളതൊന്നും ഞാൻ ഉപയോഗിക്കില്ലെന്ന്. അപ്പോൾ അവളുമാർ പറയുകയാണ്, ആ അതെ, ആണുങ്ങൾ കാണാനില്ലാത്തതുകൊണ്ടാണ്, ആണുങ്ങൾ കാണാനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പൂവും കായും ഒക്കെയുള്ള പടമുള്ളത് ഉപയോഗിച്ചേനെ, ഇതിപ്പം ഒരു ഉപയോഗമില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിലേക്ക് വന്നു. ഈ ഒരു സംഭവത്തോടുകൂടി ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഇഷ്ടത്തിലായി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും, അവളുമാരുടെ കൂടെ ഞാൻ പോയിരുന്ന് കുറേയധികം സംസാരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി, ഒന്നും രണ്ടും മൂന്നും കാമുകന്മാരല്ലുള്ളത്, അവരാണെങ്കിൽ സേഫ്റ്റി നോക്കി പല കാമുകന്മാരുടെ കൂടെയും പോകും. ഇങ്ങോട്ട് കയറി വന്ന് ഹെഡ് ചെയ്യുന്ന ആമ്പിളരെയൊക്കെ വലിയിഷ്ടമാണ്. അവന്മാരെ കൊണ്ട് നന്നായി കാശ് ചെലവഴിച്ച് ഇഷ്ടമുള്ള ആഭരണങ്ങളും ഗിഫ്റ്റുകളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ അവർക്കിവർ ഒരു കമ്പനിയും കൊടുക്കും. അങ്ങനെ എല്ലാം കൊണ്ടും മിടുക്കികളാണ്. ഞാനിപ്പോൾ ചോദിച്ചു, ശരി, നിങ്ങൾക്ക് ഒത്തിരി കാമുകന്മാരുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ നിങ്ങളെന്തിനാ 5-6 യന്ത്രങ്ങൾ വാങ്ങിയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര്യയുടെ നാക്കൊന്ന് പൊങ്ങി, അവക്കങ്ങ് ആവേശമായി. അയ്യോ ജോ, ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് വേറെ ഇത് വേറെ. ആണുങ്ങൾ ഓക്കെ, കാമുകന്മാർ സുന്ദരന്മാരാണ്, പക്ഷേ ഈ കാണുന്ന ആരംഭശൂരത്വം മാത്രമേ ഇവന്മാർക്കുള്ളൂ. എല്ലാമാരുമില്ലേ കുറച്ച് സമയം കഴിയുമ്പം ഡിം. പക്ഷേ യന്ത്രം അങ്ങനെയല്ല, ബാറ്ററിയുള്ളത്തോളം കാലം നന്നായിട്ട് മുന്നോട്ട് പോകും. പിന്നെ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്നുവരെ ആരും ഒന്നുമായിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ വയറിങ്ങനെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ആംഗ്യം കാണിച്ചു. അത് കണ്ട് ഞാനും പൊട്ടിച്ചിരിച്ചു. അപ്പോൾ നീതുവിനോട് പറഞ്ഞു, ജോ ജോ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടാണ്, ഇങ്ങനെയാകരുത്. മനുഷ്യരെന്ന് പറയുമ്പോൾ അവനവൻ്റെ സന്തോഷം ഏറ്റവും വലുതാണ്. ഞാൻ പറഞ്ഞു, സന്തോഷം പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ ശരിയാണ്, എന്നാലും ഇങ്ങനെ അവാർഡ് പട പോലെ ജീവിക്കരുത്. ഒരു കാര്യം ചെയ്യാൻ ജോ, ഞങ്ങളുടെ ഒരു യന്ത്രം പൊട്ടിക്കാതിരിപ്പുണ്ട്, അത് തരാം, ഒന്ന് കൊണ്ട് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമെന്ന്. അത് കേട്ട് അവളുമാർ രണ്ടുപേരും ചിരിച്ചു. പിന്നെ സൈഡ് എഫക്ട്സ്, ഇതിനാകെ ഒരു സൈഡ് എഫക്ട്സ് മാത്രമേ ഉള്ളൂ, രസം അതാവോളം കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണെന്ന്. കണ്ടോ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആരി, ഒരു കാര്യം ചെയ്യാം, ഇവിടെ പൊട്ടിച്ചോറിന് അരിപ്പുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് തന്നെയല്ലേ പൊട്ടിക്കാത്ത കവറിനകത്തും. നമുക്ക് ജോയിക്കൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്താലോ, ഹൗ ടു യൂസ് എന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, തോന്നിയാസൊന്നും എൻ്റെ കൺവീൻ വെച്ച് കാണിക്കരുത്, നിങ്ങൾ ഇത്തിരി ഗെയിമുകളാണെന്ന് എനിക്കറിയാം, എന്നാലും അത്രത്തോളം ഒന്നും എൻ്റെ മനസ്സങ്ങോട്ട് വളർന്നിട്ടില്ലെന്ന്. ആ, മനസ്സ് വളരണം, മനസ്സ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ജോയെ പിടിച്ചാൽ കിട്ടത്തില്ല.
ജോ ഒരു സുന്ദരിയല്ലേ, വെറുതെ എന്തിനാണ് ഈ ചെറിയ പ്രായത്തിൽ ആണുങ്ങളൊന്നും നോക്കാതെ അവരുടെ ഒരു നോട്ടം കിട്ടാതെ ഒരു രസമില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? ശരി, എങ്കിൽ സ്വയമായിട്ട് ഒന്ന് ഫോപടമെങ്കിലും വരച്ച് നോക്കാൻ കഴിവുണ്ടോ? അതുമില്ല, ഇങ്ങനെയാകരുത്. എന്തായാലും ഞങ്ങളൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം, എന്നിട്ട് ആ യന്ത്രം തരികയും ചെയ്യാതെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടാന്ന്. അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുത്തി എന്നെ പിടിച്ചു, ഒരുത്തി എന്ന് പറഞ്ഞാൽ നീതുവാണേ. എന്നിട്ട് ആരെയാണ് മാഡം യന്ത്രമെടുത്ത് ഒരു നാണവുമില്ലാതെ എൻ്റെ കൺമുൻ വെച്ച് തന്നെ അതിൻ്റെ പ്രവർത്തന രീതികൾ വിശദീകരിച്ചു തന്നത്? ആക്ച്വലി ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇത്തരം വീഡിയോകൾ യാദൃശ്ചികമായി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത്തരം ഒരു യന്ത്രം ഞാൻ കണ്ടിട്ടുമില്ല, അടുത്തറിഞ്ഞിട്ടുമില്ല. അതുമാത്രമല്ല, അതിൻ്റെ ചലനങ്ങളും അവളുടെ മുഖഭാവവും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. എന്തായാലും ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി, എനിക്കൊന്നും പറയാനില്ല. ആകെ ഒരു നാണം. അവളമാര് ആ യന്ത്രം തന്നിട്ടാണ് എന്നെ വിട്ടത്. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടി. വേണ്ട, യന്ത്രം വേണ്ട, തന്ത്രം വേണ്ടാന്ന് എല്ലാ അസിനോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ചില്ലെന്ന്. പിന്നീട് സാന്ദ്രം കൊണ്ട് എന്നെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ദിവസം എൻ്റെ ബുദ്ധിമോശത്തിന് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കി മാഡം. ഷോ, ആകെ എനിക്കൊരു പേടിയാണെങ്കിലും ഒരു 10 സെക്കൻഡ് കൊണ്ട് എൻ്റെ പേടി അങ്ങ് പോയി. ഞാൻ പമ്പരം പോലെ മുകളിലേക്ക് പറന്നു പോകുന്നതിന് എനിക്ക് തോന്നിയത്. എന്തായാലും അന്നില്ലേ ആ ഒരു കാര്യം അരമണിക്കൂറോളം പ്രവർത്തിക്കാൻ എനിക്ക് തോന്നി. പാടശേഖരത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റിലെ അതിൻ്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെയാണ് എനിക്ക് തോന്നിയത്. പിറ്റേ ദിവസം അവളുമാർ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ഉണ്ടായിരുന്നുവെന്ന്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊള്ളാമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ പറഞ്ഞു. കൊച്ചു കള്ളി, എന്നിട്ടെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കി മാഡം. എന്തായാലും പിന്നീട് ഞാൻ ധൈര്യത്തോടു കൂടി അത് ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് അതിൽ നിന്ന് ഒട്ടും വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായി. അത് ഞാൻ അവളുമാരോട് പറഞ്ഞില്ല, വല്ലപ്പോഴും വല്ലപ്പോഴും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം എൻ്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെ അതിന് ചില തകരാറുകളുണ്ടായി. ഞാനിപ്പോൾ അവളുമാരോട് പറഞ്ഞു ഇത് കേടായിപ്പോ എന്ന് തോന്നുന്നു, ഇനി നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളുമാർ രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിച്ചു. അമ്പടി കള്ളി, ഞാനല്ല, എൻ്റെ കല്ലിന് താഴെ വീണാണ്. താഴെ വീണു, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്തായാലും ഇല്ലേ, ഇവിടെ കാമുകനോട് ഇനി വിളിച്ച് പറയണം, അവൻ ഇനി ബാംഗ്ലൂരിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വെറും കൈയോടുകൂടി മുന്നോട്ട് പൊയ്ക്കോളാമെന്ന് അവളുമാരനോട് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. എന്നിട്ട് എന്നെ നന്നായിട്ട് കളിയാക്കുകയും ചെയ്തു. കൊള്ളാം, എന്തായാലും മിടിക്കുക, ഞങ്ങളെക്കാൾ മിടിക്കുക എന്നൊക്കെ പറഞ്ഞു മാഡം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അവളുമാർ പറഞ്ഞു അവനെ ഇപ്പോൾ അവൻ്റെ അമ്മ അസുഖമായിട്ട് നാട്ടിൽ പോയി കാണും, ഇനി ബാംഗ്ലൂരിൽ പോയിട്ട് എപ്പോൾ കൊണ്ടുവരുമെന്നറിയില്ല. ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇവിടെ ഇരിക്കലേ, ജോ എന്ന് ഞങ്ങളുടെ കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വാ, രാത്രിയിലാണ് കേട്ടോ, നമുക്കെല്ലാവർക്കും കൂടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അത് ശരിയാവില്ലെന്ന്. അവൾമാർ രണ്ടുപേരും എന്നെ നിർബന്ധിച്ചു. ഞങ്ങളുടെ അടുത്ത ഫ്രണ്ടിൻ്റെയാണ്, അവൾക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ, വാ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഒരുങ്ങി അവളുമാരുടെ കൂടെ പോയി മാഡം. ഒരു വലിയ വീട്, അതിൻ്റെ മുകൾ നിരയിലാണ്. ഒരു 10-30 പേര് കാണും, അത്രേ ഉള്ളൂ. ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. ആണുങ്ങളാണ് കൂടുതൽ, നല്ല സുന്ദരന്മാരാണ്, എല്ലാവരും ഹൈ ക്ലാസ് ആളുകളാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വളരെ സൗഹൃദത്തോടുകൂടി വന്ന് എന്നോട് പരിചയപ്പെട്ടു. എനിക്ക് ഇത്തിരി ചമ്മനുണ്ടായിരുന്നെങ്കിലും ഞാൻ പിടിച്ചു നിന്നു, കാരണം ഓഫീസിലൊക്കെ ആകുമ്പോൾ ഞാൻ നന്നായി പെരുമാറുന്നല്ലേ, അതുകൊണ്ട് അഭിനയിച്ച് പിടിച്ചു നിൽക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇടയ്ക്ക് ഞാൻ നോക്കഴിഞ്ഞപ്പോഴില്ലേ, ആരെയാണെങ്കിലും നീതുവാണെങ്കിലും മിക്കവാറും ആണുങ്ങളെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവന്മാരില്ലേ പോ 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 എന്നുള്ള രീതിയിൽ ചില പ്രകടനങ്ങളും കാണിക്കുന്നുണ്ട്. അവളുമാർക്കതൊരു പ്രശ്നവുമല്ല, ഒരു അംഗീകാരം ഏറ്റുവാങ്ങുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇടയ്ക്ക് ഞാൻ നോക്കഴിഞ്ഞപ്പോഴേക്കും അവളുമാരും ഭൂമണ്ഡലത്തിലേക്ക് കടന്നു കയറുന്ന പോലെ എനിക്ക് തോന്നി. അവളുമാരും ധൈര്യത്തോടുകൂടി അങ്ങോട്ട് പോപ്പോ ഉണ്ട്, പക്ഷേ സ്ഥലങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം. ഷൂ, ഇവർക്ക് എന്തേ ഈ കാണിക്കുന്നത്, ഈ നഗരത്തിൽ ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. എന്നാലും ഞാൻ ആ കൂട്ടത്തിൽ വന്നു പെട്ടല്ലോ എന്നോർത്ത് അത്ഭുതപ്പെട്ടു പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ആകെ പാർട്ടി മൂഡായി, വൈനും ഒക്കെ കുടിച്ച് എനിക്കും ചെറിയൊരു പെരുപ്പ് വന്നപോലെ തോന്നി മാഡം. ഡി ജെ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി, ഞാനും തുള്ളാൻ തുടങ്ങി. അവളുമാർ പല രീതിയിലുള്ള വിക്രകളും കാണിക്കുന്നത് ഞാൻ കണ്ടു. ഇടയ്ക്ക് ഒരു പയ്യൻ, നല്ലൊരുത്തൻ, എൻ്റെ സെയിം പ്രായമായിരിക്കും, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഡാൻസ് ചെയ്താലെന്ന് ചോദിച്ചു. ഞാൻ ഡാൻസ് ചെയ്തു. അതിനിടയ്ക്ക് അവൻ്റെ
കൈകൾ ചിത്രപ്പണികൾ ചെയ്യുന്നത് എനിക്കറിയാമായിരുന്നു. ഞാൻ ആ സമയത്തത് ആസ്വദിച്ചതുപോലെ എനിക്ക് തോന്നി മാഡം. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ വല്ലാത്തൊരാവേശത്തോടുകൂടി എന്നെ ഒരു കോണിലേക്ക് കൊണ്ടുപോയി. ഞാൻ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി, ഇനി പോകുന്ന നോക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് അവൻ മുഖം പൊഴുത്തുകയായിരുന്നു മാഡം. പൊങ്കലിന് വേണ്ടി ഞാൻ കാത്തു വെച്ചിരുന്ന മൺകുടങ്ങൾ ഉടച്ച രീതിയായിരുന്നു മാഡം. എനിക്ക് പിന്നീട് ഒന്നും പറയാനായില്ല, കാരണം അവിടെ അരാജകത്വം കൊടികുത്തി വാഴുകയായിരുന്നു. ആർക്കും ബെല്ലും ബ്രേക്കുമില്ല. ഇത്തിരി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നാണവും മറ്റ് സംഗതികളും ഒക്കെ മാഞ്ഞു പോയ അതിർത്തിയില്ലാത്തൊരു പെണ്ണായി മാറി ഞാൻ. അന്നാദ്യമായി എനിക്ക് മനസ്സിലായി, യന്ത്രങ്ങൾ യന്ത്രങ്ങളുടെ ജോലി ചെയ്യും, മനുഷ്യൻ മനുഷ്യൻ്റെ ജോലി ചെയ്യും, രണ്ടും രണ്ടാണ്. ചിലപ്പോൾ യന്ത്രങ്ങൾക്ക് ദൂരവ്യാപകമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, പക്ഷേ മനുഷ്യനെന്ന് പറയുമ്പോൾ എല്ലായിടത്തും പടർന്ന് അവൻ്റെ ജോലികൾ ചെയ്യുന്ന ഒരസാധ്യ സ്വരൂപനാണ്. അന്ന് കാര്യങ്ങൾക്കായി വിട്ടു പോവുകയായിരുന്നു. എനിക്ക് അന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിക്കേണ്ടി വന്നു. ചുറ്റും നടക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല, കണ്ടതെനിക്ക് വിവരിക്കാനും വയ്യ. കാര്യം ആരും ആരുടെയും കണ്ടുള്ളായിരുന്നില്ല മാഡം. അതൊരു കുത്തഴിഞ്ഞ പ്രദേശമായി തിത്തിത്താത്തൊള്ളുകയായിരുന്നു. അന്ന് അപരിചിതനായ ആ ചെറുപ്പക്കാൻ എനിക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു. ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ചതൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ടതല്ല. എല്ലാം നമ്മൾ തെരുവിലേക്കിറങ്ങി ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വലിയ പാഠത്തിൻ്റെ പണിപ്പുരയായിരുന്നു മാഡം അത്. എന്തായാലും അന്ന് രാത്രി കഴിഞ്ഞപ്പോഴേക്കും അവളും അതിനെ കളയാക്കി ചിരിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ നിനക്ക് സംഭവിക്കുന്നത് ഞങ്ങളൊരിക്കലും വിചാരിച്ചില്ലെന്ന്. ഞാനും ഒരിക്കലും വിചാരിച്ചില്ല മാഡം അപരിചിതരായ ആളുകളുമായിട്ട് ഇത്ര പെട്ടെന്ന് ഞാൻ അടുക്കുമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളതിനെ ട്രാപ്പിലാക്കിയതാണെന്ന്. പിന്നെ ട്രാപ്പ്? നോ എന്ന് പറഞ്ഞാൽ നോ ആണ്, ആരും കടന്നു കയറാൻ വരില്ല. ഇതിപ്പം നിനക്ക് പണ്ടേ ഇഷ്ടമുണ്ട്, നീ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് ഒന്നും നടക്കാതിരുന്നത്. ഇപ്പോൾ നിൻ്റെ ആ വേർട്ടെല്ലാം പോയി മോളെ, ഇനിയിപ്പം നീ ജയക്കൊടി പാറയ്ക്കും എന്നോട് പറഞ്ഞു. എന്തായാലും അവളുമാരുടെ കൂടെ ചേർന്ന് പിന്നീട് പല പാർട്ടികളും ഞാൻ അറ്റൻഡ് ചെയ്തു. അവളുമാരാണ് എന്നോട് പറഞ്ഞത്, പ്രേമിക്കാൻ വരുന്ന ചെറുപ്പക്കാരോട് തിരിച്ച് പ്രേമിക്കുന്ന പോലെ അഭിനയിക്കണം, കല്യാണമൊന്നും വേണ്ട, പക്ഷെ പ്രേമമാണെന്നുള്ള രീതിയിൽ കറങ്ങി നടക്കണം. എന്നിട്ട് പല കാര്യങ്ങളും ആഗ്രഹമുള്ള കാര്യങ്ങൾ അവനവൻ്റെ കയ്യിലിരിക്കുന്ന കാശ് പോകാതെ അവരോട് ചോദിച്ച് മേടിക്കണം. അങ്ങനെ വിലപ്പെട്ട സമ്മാനങ്ങൾ സ്വന്തമാക്കണം, സ്വന്തം പൈസ വേറെ സേവ് ചെയ്യണമെന്ന് പറഞ്ഞത്. പതുക്കെ ഞാനും ആ സ്ട്രീമിൽ പെട്ടുപോയി മാഡം. മാഡം എപ്പോഴും പറയാറില്ലേ, കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് മൂലം നമ്മൾ പലപ്പോഴും പല കുഴിയിലും ചാടുവെന്ന്. ശരിയാണ്, ഞാനും അങ്ങനെയാണ് ചാടിപ്പോയത്. എനിക്ക് ധാരാളം വരുമാനങ്ങളും സമ്മാനവും ഒക്കെയുണ്ട്, പക്ഷേ പലപ്പോഴും ഇല്ലേ മാഡം, പല ആളുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതേപോലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ അടുത്ത കാലത്ത് എന്നോടൊരാൾക്ക് മുടിഞ്ഞ് പ്രേമം. അയാളിപ്പോൾ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുകയാണ്. ഇതേപോലെ ഞാൻ കണ്ടുമുട്ടിയ ഒരാളാണ്, പക്ഷേ അയാളിപ്പോൾ എനിക്ക് നിയന്ത്രണങ്ങൾ വെക്കുകയാണ്. മറ്റ് ആണുങ്ങളെ ഞാൻ കാണാൻ പാടില്ല, മറ്റു പാർട്ടികൾക്കൊന്നും ഞാൻ പോകാൻ പാടില്ല എന്നൊക്കെ എനിക്ക് ഉത്തരവിടുകയാണ് മാഡം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ അയാളുടെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് പേടിയും തോന്നുന്നു. ഞാനായിട്ട് തിന്ന് ചാടിക്കൊടുത്ത ഒരു കുരുക്കാണിത്. ഇതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാനിത് മാഡത്തോട് പറഞ്ഞത് എനിക്കെന്തെങ്കിലും റെമഡി കാണിച്ചു തരാൻ വേണ്ടി കൂടി മാത്രമല്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുരുക്കിലാകും. അവിടുന്ന് അതഴിച്ചെടുത്ത് പോരാൻ ആർക്കും പ്രയാസമായിരിക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും സൂക്ഷിക്കുക, പലപ്പോഴുമില്ലേ ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ അവളുമാരെ കുറ്റം പറയാൻ പറ്റില്ല, അവളുമാർക്ക് യാതൊരു കുഴപ്പമില്ല. എല്ലാ കാമുകന്മാരോടും അവളുമാർക്ക് ഒരേ സ്നേഹമൊക്കെയാണ്, ആർക്കും ഒരു കംപ്ലൈൻറ്റുമില്ല. എനിക്ക് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മാഡം കേട്ടിട്ട് എന്ത് പറയുന്നത് എനിക്കറിയില്ല, ഒന്ന് വായിക്കണേ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാതെ മാനേജ് ചെയ്യാൻ കഴിവില്ലാതെ പേടിച്ചു പോയി അതിൻ്റെ രസത്തിലേക്ക് മാത്രം മുന്നോട്ട് പോയി ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. കാര്യം ഒരു കാര്യം, അതിന് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട്. ഇത് രണ്ടും കണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വം മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ പ്രശ്നങ്ങളില്ലെന്ന് വിചാരിക്കരുത്. രസമാണ് അല്ലെങ്കിൽ സുഖമാണെന്ന് വേറൊരാളോട് പറയുമ്പോൾ അവിടെ എന്നും രസവും സുഖവും മാത്രമേ ഉള്ളൂ, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കരുതരുത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്, അതും മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ അവളുമാരെ പോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഒത്തിരി ആദർശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന നിങ്ങൾക്ക് ഒരു നിമിഷത്തിൽ ഇതൊക്കെ തെറ്റിപ്പോയി. ഇനിയിപ്പം അതൊക്കെ അടുക്കും ചിട്ടയായിട്ട് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരമൊരു പാതയിൽ നിന്ന് മാറി നടന്നാലേ പറ്റുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാര്യം ഇതിൻ്റെ രസം പിടിച്ചുപോയി.
പിന്നെ ഒത്തിരി പേരുമായിട്ട് പ്രേമം ഉണ്ടാകുമ്പോൾ അതിൽ ചില ആളുകൾക്ക് യഥാർത്ഥ പ്രേമമോ പൊസസീവ്നെസ്സോ ഒക്കെ തോന്നുന്നതിൽ കുറ്റം പറയാനും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രേമം മൂത്ത് അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചേക്കും, ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചേക്കും. ഇതൊക്കെ സാധാരണ സ്ത്രീകളുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്, നമ്മൾ പത്രത്തിലൊക്കെ കാണാറുള്ളതല്ലേ. പക്ഷേ ഇത്തരം പ്രേമം തലക്കി പിടിച്ച കാമുകന്മാരെയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയോ ഒക്കെ സൂക്ഷിക്കേണ്ടി വരും സ്ത്രീകൾ. കാര്യം എപ്പോഴാണ് അവർക്ക് ഈ കടിഞ്ഞാണൊക്കെ പൊട്ടിപ്പോകുന്നറിയില്ല, അങ്ങനെയാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്രയ്ക്കും അങ്ങോട്ട് മുന്നോട്ട് പോയി ഗുരുതരമാകാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരോട് തുറന്ന് പറയുക, ഇങ്ങനെയുള്ള പ്രേമമെന്ന് പറയുമ്പോൾ എനിക്ക് അതൊരു ടൈം പാസ് മാത്രമാണ്, അല്ലാതെ നിങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് എൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. എൻജോയ്മെൻ്റ് ആണെങ്കിൽ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരധികം പ്രതീക്ഷിക്കില്ല. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അഭിനയിച്ചിട്ട് പ്രേമമാണെന്ന് കരുതുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഓപ്പണപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തുറന്ന് സമ്മതിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അതല്ലാതെ അഭിനയത്തിൻ്റെ മേഖല താണ്ടി കടക്കുമ്പോൾ നമുക്ക് കുറേയധികം പ്രയോജനങ്ങൾ കിട്ടും എന്നുള്ള രീതിയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുളമാകും. എന്നാൽ തുറന്ന് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. എന്തായാലും നല്ലൊരു ലക്ഷ്യബോധവും സാലറിയും ഒക്കെ ഉള്ളൊരു സ്ത്രീ ഇങ്ങനെ സമ്മാനങ്ങളുടെ പിറകെ അല്ലെങ്കിൽ രസങ്ങളുടെ പിറകെ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ലായിരുന്നു. കാര്യം നിങ്ങൾക്ക് അധികം പ്രായം പോലും ആയിട്ടില്ല. അപ്പോൾ ഇതൊന്നും ജീവിതത്തിൽ എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്നറിയാൻ പറ്റിയില്ല. അപകടകരമായിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊക്കെ ഒന്ന് ലോജിക്കലി ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ.